നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നായിട്ട് ഓണമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് ഓണം സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് ഓണം സ്പെഷ്യൽ മാമ്പഴ പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കണം. ഇത് ഒരു കാൽ കപ്പ് ചവ്വരിയാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ട് വെച്ചിരുന്നു. ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചവ്വരി വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചവ്വരി കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവും. ഈ വെള്ളക്കളറൊക്കെ മാറി ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ചവ്വരി കുക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ചവ്വരി അവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്യൂ കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നല്ല അടിപൊളി നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് 1 കാൽ കപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കിസ്മിസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനിയും കോരിയെടുക്കാം. ഇനി 1 കാൽ കപ്പ് കാഷ്യൂനട്ട്, അതും നമുക്ക് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ കാഷ്യൂനട്ടും ആയിട്ടുണ്ട്. നമുക്കിനി അതും കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. നമ്മൾ കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം വറുത്ത് കോരി ആ സമയത്ത് ഞാനിത് ഇളക്കിയും കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചവ്വരി ഇനി വേവാനായിട്ട് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ചവ്വരി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് സ്റ്റെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ചവ്വരിയുടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കാം. പായസത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ പാല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം നിങ്ങൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി മധുരമായി പോവും. ഇപ്പം ഞാൻ 1.5 ലിറ്റർ പാലിന് 1/4 കപ്പ് പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. കാരണം മാങ്ങയ്ക്ക് നല്ല മധുരമാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ദേ ഒരു 4 ഏലക്ക നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുവാണ്. പാല് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരു 3 മാങ്ങ അരച്ചെടുത്താണ്. അപ്പോൾ ഇത് നമുക്കിനി പാലിലോട്ട് ആഡ് ചെയ്യാം. മാങ്ങ നന്നായിട്ട് അരയണം. അരച്ച മാമ്പഴം നമ്മളിതേ പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. പായസം നന്നായിട്ട് ഇതേ തിളച്ച് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതെ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും 1.5 ലിറ്റർ പാലെടുത്താല്ലേ. പക്ഷേ ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുമ്പം ഒന്നുകൂടി ഇത് കുറുകി വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു മാറ്റി വയ്ക്കാം. Thank you.
നല്ല ചൂടുണ്ട്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മുകളിൽ കൂടെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മാമ്പഴം സ്ലൈസ് ചെയ്തിട്ടുണ്ട്. മാങ്ങയുടെ നല്ലൊരു ഫ്ലേവറുണ്ട്. എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളെല്ലാവരും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.